ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്ക് വീടിൻ്റെ ഉള്ളിൽ ഇൻഡോർ പ്ലാന്റ്സ്, വാട്ടർ പ്ലാന്റ്സ് വെക്കാൻ പറ്റിയ ഒരു ബോട്ടിലാണ് ചെയ്യാൻ പോണത്. സിമ്പിളായിട്ടുള്ളൊരു ബോട്ടിലാണ്. ഞാനൊരു പ്ലെയിൻ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. കുറേ ആൾക്കാർ ക്ഷീണം കണ്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയാണെന്ന്. ബോറടിച്ചപ്പോൾ ചെയ്തതാട്ടോ. അതിന് ഞാനിവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന പൈപ്പിംഗ് ത്രെഡില്ലേ, അതെടുത്തിരിക്കുന്നത് കോട്ടൻ്റെ, അതെടുത്തിരിക്കണത് കേട്ടോ. അതിങ്ങനെ റോളായിട്ട് നമുക്ക് മേടിക്കാൻ കിട്ടും. പിന്നെ ഞാൻ ഫെവി ബോണ്ട് നമുക്കൊന്ന് ഒട്ടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടൊരു ഫെവി ബോണ്ട് എടുത്തിട്ടുണ്ട്. പിന്നെ കട്ട് ചെയ്യാനൊരു സിസർ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഞാനിവിടുന്ന് സെൻറ്ററിൽ നിന്നാണ് ചെയ്യണത്, സെൻറ്ററിൽ നിന്ന് മുകളിലേക്ക് അങ്ങനെ ഒരു ഷേപ്പിലാണ് ചെയ്യാൻ പോണത്. അപ്പോൾ ഞാനൊരു സെൻറ്ററിൽ നിന്ന് കെട്ടിട്ട് കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ ഞാൻ ട്രൈ ചെയ്ത് നോക്കണതാണ്. അപ്പോൾ ഞാൻ കെട്ടിട്ട് കൊടുക്കുക ചെയ്ത സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതിയായിരുന്നു എന്ന് പിന്നെ എനിക്ക് തോന്നി. പക്ഷെ ഞാൻ ഒന്ന് ഇതായിക്കോട്ടെ വെച്ചാൽ നല്ല ഉറപ്പിച്ചൊന്ന് കെട്ടിട്ട് കൊടുത്തു. അതിനുശേഷം ഞാനൊരു ഫേവി ബോണ്ട് വെച്ചിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കും ചെയ്തു. ഫെവിക്കോളായാലും മതിയായിരുന്നു, അതായാലും മതിയായിരുന്നു. ഞാൻ ഇവിടെ ഫെവി ബോണ്ട് ഉള്ള കാരണം അതെടുത്തു. പക്ഷെ പിന്നെ ഞാൻ ഫെവിക്കോള് വെച്ചിട്ടാട്ടോ ചെയ്തത്. അപ്പോൾ ഞാൻ നന്നായി ഒട്ടിച്ചു കൊടുത്തു. അതിനുശേഷം നമ്മളിങ്ങനെ ചുറ്റി ചുറ്റി വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നൊരു ഇതാണ്. കുറേ ആൾക്കാർ ചെയ്ത് കണ്ടു, കുറേ ആൾക്കാർ ഇങ്ങനെ വീടുകളിലൊക്കെ വെച്ച് കണ്ടപ്പോൾ എനിക്കും തോന്നി എനിക്കും ഒന്ന് വെച്ചാൽ കൊള്ളാമെന്ന്. അങ്ങനെ ചെയ്തതാട്ടോ. എന്നിട്ട് ഞാൻ പിന്നെ അങ്ങനെ അടുപ്പിച്ചടുപ്പിച്ചിട്ട് ഇങ്ങനെ ചിറ്റി ചിറ്റി കൊടുക്കും. ഇത് ചിറ്റാത്തിരി ബുദ്ധിമുട്ടാട്ടെ. ഈ ത്രെഡ് എടുത്തോണ്ടാണോ എന്ന് എനിക്കറിയില്ല. അതിങ്ങനെ ഉരുസി ഉരുസി പോവുക, അങ്ങോട്ട് ശരിക്കായിട്ട് ഇരിക്കണില്ല. എന്നാലും ഞാൻ കുറേ കുറച്ച് നേരം ബുദ്ധിമുട്ടിയിട്ട് അതിൽ ഞാനതങ്ങനെ ഗ്യാപ്പില്ലാണ്ട് എടുത്തു. അങ്ങനെ ബുദ്ധിമുട്ടാട്ടോ ഈ ത്രെഡ്. പിന്നെ ഇടയിൽ ഗ്ലൂ വെച്ച് കൊടുക്കുമ്പോൾ ശരിക്കിരിക്കും തോന്നുന്നു. എന്നാലും കുഴപ്പമില്ല, എനിക്ക് കിട്ടി, കറക്റ്റായിട്ട് കിട്ടി. ചെറിയ ഗ്യാപ്പ് വന്നപ്പോൾ ഞാനിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തു. അതിന് ചിലപ്പോൾ ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ ഒരു ഷേപ്പിൽ എടുത്തുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. കുറച്ച് ബുദ്ധിമുട്ടി, എന്നാലും നല്ല ഭംഗിയിൽ എനിക്കത് കിട്ടി. നന്നായി ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തു. നന്നായി വലിച്ച് പിടിച്ച് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് വന്നു. ഇത്തിരി ബുദ്ധിമുട്ടിയാലും നല്ല കറക്റ്റായിട്ട് എനിക്ക് കിട്ടി. അപ്പം ഈ ത്രെഡ് തന്നെ വേണമെന്നില്ല കേട്ടോ. ഈ ത്രെഡ് എൻ്റെ കയ്യിൽ കുറേ ഉണ്ട്. പൈപ്പിംഗ് ചെയ്യാൻ വേണ്ടി മേടിച്ചതാണ്. പൈപ്പിംഗ് ചെയ്തപ്പോൾ വളരെ കുറവായതുകൊണ്ട് ത്രെഡ് ഇങ്ങനെ ബാക്കിയിരിക്കുക. അപ്പോൾ തോന്നി ഇതുകൊണ്ട് വെച്ച് ചെയ്യാം. കയറ് വെച്ചിട്ട് ചൂടി കയറ് വെച്ചിട്ട് ചെയ്യുന്നത് പിന്നെ മറ്റേ നമ്മുടെ കോട്ടൺ ത്രെഡില്ലേ, കളറായിട്ടുള്ള അങ്ങനത്തെ ത്രെഡ്, വൂളൻ ത്രെഡ് വെച്ചിട്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഞാൻ ഈ ത്രെഡ് ചെയ്തിട്ട് വേണമെങ്കിൽ ഒന്ന് കളർ ചെയ്ത് കൊടുക്കാമെന്ന് ചോദിച്ചിട്ടാണ് ഇതുകൊണ്ട് ചെയ്തത്. അപ്പോൾ കണ്ടില്ലേ, ഏകദേശം ഞാൻ ഇവിടെ എത്തിപ്പിക്കുമ്പോൾ എനിക്ക് മടുത്തു. കാരണം ഇത് ഭയങ്കര കുറേ നേരം വേണം. അപ്പോൾ ഞാൻ അവിടെ എത്തിപ്പം നിർത്തി. ഞാൻ ഫുള്ളായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചത്. അവിടെ വെച്ച് കട്ട് ചെയ്തതിന് ശേഷം ഞാൻ അവിടെ ഫെവിബോണ്ട് വെച്ചിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു. നന്നായി ഒന്ന് അമർത്തി പിടിച്ചു. എനിക്ക് തോന്നുന്നുണ്ട് ഫെവിക്കോളാകുമ്പോൾ ഇത്തിരി കൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നു. കാരണം അതങ്ങനെ നമുക്ക് ഇതാക്കി. ഫെവിബോണ്ട് അങ്ങനെ നമുക്കിങ്ങനെ പശ തേച്ച് വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ, അത് ഒട്ടി പിടിക്കില്ലേ വല്ലാണ്ട്, ഉണങ്ങി പോവില്ലേ. അപ്പോൾ ഫെവിക്കോളാകുമ്പോൾ പിന്നെ വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് ചെയ്യാൻ പറ്റുമെന്നൊക്കെ തോന്നി പിന്നെ. അപ്പോൾ ഞാൻ ചെയ്തു. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഒരെണ്ണം ഈ കയർ വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കാം എന്ന് വെച്ചിട്ട് ഞാൻ കയർ വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടാണ്. അപ്പോൾ ഞാൻ ആദ്യം ഫെവി ബോണ്ട് തന്നെയാണ് എടുത്തത് കേട്ടാ. ആദ്യം ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണമല്ലോ നമുക്ക്. എൻ്റെ ഞാൻ മറ്റത് കെട്ടിയിട്ടാണ് കൊടുത്തത്. അപ്പോൾ എനിക്ക് തോന്നി സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്, കറക്റ്റ് ആ ലെവലിൽ കിട്ടും. കെട്ടി കൊടുക്കുമ്പോൾ ഇങ്ങനെ അവിടെ ഭാഗം ചിലപ്പോൾ പൊന്തിന്ന് നല്ല, ഇത് നല്ല കട്ടിയുള്ള സംഭവമല്ലേ. അപ്പോൾ ഞാൻ അത് വെച്ചിട്ടൊന്ന് ഒട്ടിച്ച് കൊടുത്തു. പിന്നെ വിചാരിച്ചു ഗ്ലൂ ഗൺ ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ വിചാരിച്ചു വേണ്ട, ഇതിൽ ഒട്ടിയിരിക്കും, അപ്പോൾ ഇതന്നെ നമുക്ക് മതി. അപ്പോൾ ഗ്ലൂ ഗൺ ഉണ്ടെങ്കിൽ അതും ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ ഞാനിവിടെ ഫെവിക്കോളാണ് എടുത്തത്. ഇതാണ് എളുപ്പമെന്ന് എനിക്ക് തോന്നി. മറ്റത് അങ്ങനെ ഈ ഒട്ടിച്ചൊട്ടിച്ച് തേച്ച് തേച്ച് ഒട്ടിച്ച് പോകാൻ കുറേ ടൈം എടുക്കും. ഇതാകുമ്പോൾ നമുക്ക് റൗണ്ട് ഇത്തിരി ഇതിൽ തേച്ച് കഴിഞ്ഞാലും അങ്ങനെ ഒട്ടി പിടിക്കില്ല. നമ്മുടെ കൈയും ഒട്ടും എന്നല്ലാണ്ട് വലിയ കുഴപ്പമില്ല, നമുക്ക് മാനേജ് ചെയ്ത് പോകുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനത് വെച്ചിട്ട് ഫുള്ളായിട്ട് ചെയ്തു. എനിക്ക് മറ്റത് വെച്ച് കഴിഞ്ഞാട്ടും എളുപ്പം തോന്നിയത് കയർ വെച്ചിട്ടാട്ടോ. ഇനിയിപ്പോൾ ഫെവിക്കോള് യൂസ് ചെയ്തുകൊണ്ടാണോ അതോ കയർ കറക്റ്റായിട്ട് ഇരിക്കേണ്ടത്. മറ്റതിങ്ങനെ ഉരുസുരുസി പോണ പോലെയായിരുന്നു, ഇങ്ങനെ പിടിച്ചാൽ കിട്ടിയിരുന്നില്ല. ഇത് സിമ്പിളായിട്ട് കിട്ടിയായിരുന്നു. അപ്പോൾ എനിക്ക് കൂടുതൽ ഇഷ്ടമായി. ഇത് ചെയ്യാൻ എളുപ്പം തോന്നിയത് കയർ വെച്ചിട്ടാട്ടോ, കാണാനും ഭംഗിയുണ്ട്. അപ്പോൾ ഞാൻ വൈറ്റിൽ ഞാൻ കളർ ചെയ്ത് കൊടുക്കണമെന്ന് ആദ്യം വിചാരിച്ചു. പിന്നെ വിചാരിച്ചു വേണ്ട, ആ ഒരു നാച്ചുറൽ ആയിട്ട് അങ്ങനെ തന്നെ ഇരുന്നു കേട്ടോ കളർ ചെയ്യേണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇത് ഒരു കെട്ടാണ് കേട്ടോ, നമ്മുടെ ചൂടിക്കാറ് ഒരു കെട്ടായിട്ടാണ് കിട്ടുക. അത് ഫുള്ളായിട്ട് ഞാൻ അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഏകദേശം മുക്കാൽ ഭാഗമായപ്പോഴേക്കും കഴിഞ്ഞു. ചെറിയൊരു കെട്ടായിരുന്നു, ഞാൻ ഒന്ന് രണ്ട് തവണ അതൊന്ന് ലേശം യൂസ് ചെയ്തിട്ടുണ്ട്. ഫുള്ളായിട്ട് ഒരു കെട്ടുണ്ടെങ്കിൽ ഏകദേശം മുക്കാൽ ഭാഗത്തോളം ആ കുപ്പിയുടെ വക്ക് വരെ എത്തിയായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ഇവിടം വരെ ചെയ്തത്. എന്നിട്ട് ഞാൻ ഫെവിക്കോളിനെ വെച്ചിട്ട് ഒന്ന് നന്നായി പ്രസ് ചെയ്ത് കൊടുത്തു. അവസാനമായപ്പോൾ ഒന്ന്
ജസ്റ്റ് 5 മിനിറ്റ്സ് ഞാനൊന്ന് അമർത്തിപ്പിടിച്ചു, കറക്റ്റായിട്ടിരുന്നു കേട്ടോ. നല്ല ഭംഗിയല്ലേ കാണാൻ. നമുക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഇതേ ഉള്ളൂ. ഇങ്ങനത്തെ ബോട്ടിൽസ് ഉണ്ടെങ്കിൽ, എൻ്റെ ഇങ്ങനത്തെ ബ്ലൂ ബോട്ടിൽ കുറേ ഉണ്ടായിരുന്നു, അപ്പോൾ ഞാനത് വെച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിരുന്നത്. അപ്പോൾ രണ്ടെണ്ണം റെഡിയായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരെണ്ണം കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു, ഒരെണ്ണം കൂടി ഉണ്ടാക്കി. അത് ഞാൻ വീഡിയോ എടുത്തില്ല. ഞാൻ ഈ എന്താ പറയുക, വൈറ്റ് കോട്ടൺ വെച്ചിട്ട് തന്നെ അത് ഞാൻ കുറച്ച് അടിയിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. അത് ഞാൻ ഫെവിക്കോൾ വെച്ചിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഞാൻ വാട്ടർ പ്ലാന്റ് എല്ലാം ഇട്ട് വെച്ചു. അപ്പോൾ കാണാൻ ഒരു ഭംഗിയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഭംഗിയല്ലേ കാണാൻ. അപ്പോൾ ഒരെണ്ണം എൻ്റെ ഒരു ഫ്രണ്ട് ചെയ്ത് തന്നതാണ് ആ ഗ്രീൻ ബോട്ടിൽ, ബാക്കി 3 ഞാൻ ചെയ്തതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യണം. അടുത്ത വീഡിയോയുമായി കാണാം. ബൈ.